സിപിഎമ്മും ചെങ്കൊടിയും ഒരു കാലത്ത് അടക്കി ഭരിച്ച ത്രിപുരയിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൂത്തുവാരി വിജയം കൊയ്ത് ബിജെപി. പ്രതിപക്ഷം ആയുധമാക്കിയ കർഷക സമരം മറ്റും കത്തി നിൽക്കുമ്പോൾ തന്നെ ത്രിപുരയിൽ എതിരാളികളെ നിലം പരിശാക്കി ബിജെപി വിജയിക്കുകയായിരുന്നു. അഗർത്തല മുനിസിപ്പൽ കോർപ്പറേഷൻ ഉൾപ്പെടെ ത്രിപുരയിലെ വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ മുനിസിപ്പൽ പഞ്ചായത്തിലും ബിജെപി വിജയിക്കുകയോ മുന്നിട്ട് നിൽക്കുകയോ ചെയ്തു. സംസ്ഥാനം ഭരിക്കുന്ന ബിജെപിയും തൃണമൂൽ കോൺഗ്രസും തമ്മിൽ ശക്തമായ രാഷ്ട്രീയ പോരാട്ടമാണ് നടന്നത്. കോൺഗ്രസും സിപിഎമ്മും ചിത്രത്തിൽ പോലുമില്ല. 334 തദ്ദേശ സ്ഥാപനങ്ങളിലേക്കാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. ഇതിൽ 51 വാർഡുകളുള്ള അഗർത്തല മുനിസിപ്പൽ കോർപ്പറേഷൻ, 13 മുനിസിപ്പൽ കൗൺസിൽ, 6 നഗർ പഞ്ചായത്തുകൾ എന്നിവ ഉൾപ്പെടും. എല്ലാ സീറ്റുകളിലും മത്സരിച്ച് ബിജെപി ഇതുവരെ 334 112 വിജയിച്ചെന്നാണ് വിവരം. അഗർത്തല മുനിസിപ്പൽ കോർപ്പറേഷനിലെ 51 വാർഡുകളിൽ 29 ബിജെപി വിജയിച്ചു. വികസന സർക്കാരിനെ പിന്തുണയ്ക്കുന്നത് തുടരുമെന്ന് ത്രിപുരയിലെ ജനങ്ങൾ തെളിയിച്ചുവെന്ന് ബിജെപി വ്യക്തമാക്കി. ത്രിപുരയിൽ തകർന്നടിഞ്ഞത് മമതയുടെയും തൃണമൂലിന്റെയും സ്വപ്നങ്ങൾ കൂടിയായിരുന്നു. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കും മറ്റിടങ്ങളിലേക്കും പിന്തുണ പിടിച്ചുപറ്റി ഒരു ദേശീയ പാർട്ടിയാവുക, തുടർന്ന് ദേശീയ തലത്തിൽ പ്രതിപക്ഷത്തെ നയിച്ച് പ്രധാനമന്ത്രി പദം വരെ എത്തുക എന്ന മമതയുടെ മോഹങ്ങളും കൂടിയാണ് ത്രിപുരയിൽ പൊലിഞ്ഞത്. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ ക്രമസമാധാന പാലത്തിനായി ത്രിപുര സ്റ്റേറ്റ് റിഫിൾസ്, കേന്ദ്ര സായുധ പോലീസ് സേന എന്നിവയെ വിന്യസിച്ചിട്ടുണ്ടെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. 6 നഗർ പഞ്ചായത്തുകൾ, 7 മുനിസിപ്പൽ കൌൺസിൽ, അഗർത്തല മുനിസിപ്പൽ കോർപ്പറേഷൻ എന്നിവിടങ്ങളിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പാണ് ത്രിപുരയിൽ നടന്നത്. 6 നഗർ പഞ്ചായത്തുകൾ എന്നിവ ഉൾപ്പെടെയുള്ള നഗര തദ്ദേശ സ്ഥാപനങ്ങളിൽ മൊത്തത്തിൽ 334 സീറ്റുകളുണ്ട്. ത്രിപുര സിവിൽ തെരഞ്ഞെടുപ്പിൽ ഭരണകക്ഷിയായ ബിജെപി എല്ലാ സീറ്റുകളിലും സ്ഥാനാർത്ഥികളെ നിർത്തിയിരുന്നു. 19 നഗര സ്ഥാപനങ്ങളിലെയും ആകെയുള്ള 334 സീറ്റുകളിൽ 112 ഇതിനകം തന്നെ ബിജെപി വിജയിച്ചു. 2018 ത്രിപുരയിൽ അധികാരത്തിലെത്തിയ ശേഷം ബിജെപി മത്സരിക്കുന്ന ആദ്യ തദ്ദേശ തെരഞ്ഞെടുപ്പാണിത്. മുഖ്യമന്ത്രി ബിപ്ലബ് ദേവിന്റെ കീഴിലുള്ള ബിജെപി എല്ലാ സീറ്റുകളിലും സ്ഥാനാർത്ഥികളെ നിർത്തിയപ്പോൾ തൃണമൂലിനും കോൺഗ്രസിനും മറ്റും ത്രിപുരയിൽ എല്ലായിടത്തും സ്ഥാനാർത്ഥികളെ പോലും നിർത്താൻ കിട്ടിയില്ല. തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ എതിരില്ലാതെ 112 സീറ്റുകളിൽ ബിജെപി സ്ഥാനാർത്ഥിമാർ വിജയിച്ചിരുന്നു. കർഷക സമരത്തിന് പിന്നാലെ ത്രിപുരയിൽ ബിജെപിക്ക് തിരിച്ചടിയുണ്ടാകുമെന്ന് പലരും കണക്ക് കൂട്ടിയിരുന്നു. ത്രിപുര ഇപ്പോഴും ബിജെപിക്കൊപ്പം അടിയുറച്ചു നിൽക്കുന്നു. തിരഞ്ഞെടുപ്പ് ഫലം വന്നതോടെ സംസ്ഥാന തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന UP ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലും ജനവിധി ശ്രദ്ധേയമാകും. മുമ്പ് ഉത്തർപ്രദേശ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഭരണപക്ഷമായ BJP വൻ വിജയം നേടിയിരുന്നു. 75 സീറ്റിലും 67 BJP വിജയിച്ചു. പ്രതിപക്ഷമായ സമാജ്വാദി പാർട്ടിക്ക് കേവലം 6 സീറ്റുകൾ മാത്രമാണ് ലഭിച്ചത്. ഇന്നലെ രാവിലെ 11 മുതൽ വൈകിട്ട് 3 വരെയായിരുന്നു തെരഞ്ഞെടുപ്പ് നടന്നത്. കോൺഗ്രസിന് സീറ്റൊന്നും നേടാനായില്ല. 2016 നടന്ന തെരഞ്ഞെടുപ്പിൽ SP 60 സീറ്റുകൾ നേടിയിരുന്നു. 22 ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷന്മാർ എതിരില്ലാതെ നേരത്തെ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. ഇതിൽ 21 പേർ BJP അംഗങ്ങളും ഒരാൾ SP അംഗവുമാണ്. അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ പ്രാദേശിക തെരഞ്ഞെടുപ്പിന് രാഷ്ട്രീയ വിദഗ്ധർ വൻ പ്രാധാന്യമാണ് നൽകിയത്. BJP ഭരിക്കുന്ന ഒരു സംസ്ഥാനത്തും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ലഭിച്ചിട്ടില്ല. വരാനിരിക്കുന്ന UP നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇതേ തരംഗമുണ്ടാകുമെന്നാണ് സർവേകൾ പറയുന്നത്. ടൈംസ് നൌ സർവേ പ്രകാരം യുപിയിൽ BJP 260 മുതൽ 280 സീറ്റുകൾ വരെ നേടുമെന്നാണ് വിലയിരുത്തലും. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.